ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിവ്യൂസ് ആണ് എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തായ്ലാൻഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്ത ഒരു സിനിമയെക്കുറിച്ചാണ് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാത്തവരായി ആരും തന്നെയില്ല എന്നാൽ കോപ്പി അടി തീമായിട്ടുള്ള ഒരു സിനിമയാണ് ബാഡ് ജീനിയസ് എന്നാൽ ഇവിടെ പറയുന്നത് വെറും ഒരു കോപ്പിയടിയല്ല മറിച്ച് എക്സ്ട്രീം ലെവലിലുള്ള ഒരു കോപ്പിയടിയെക്കുറിച്ചാണ് നട്ടാവൂത്ത് പൂൻപിരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ ത്രില്ലർ ഹേസ്റ്റ് ജോണറിൽ ഭാഷയിൽ പുറത്തിറങ്ങിയ ഒരു തായ്ലാൻഡ് ചിത്രമാണ് ബാഡ് ജീനിയസ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കളുടെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല ഏതായാലും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന കഥാപാത്രങ്ങളെല്ലാം പുതുമുഖങ്ങളാണ് തായ്ലാൻഡിൽ നിന്നുള്ള ഒരുപാട് മാർഷ്യൽ ആർട്സ് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും ഞാൻ കാണാൻ പ്രതീക്ഷിച്ചതിലും ഒരു പടി മുകളിലാണ് ഈ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ വയലൻസ് ഇല്ലാത്ത ഒരു ത്രില്ലർ ചിത്രം കൂടിയാണിത് തീർച്ചയായും ഈ ചിത്രം നിങ്ങളെ ത്രില്ലടുപ്പിക്കും എന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ത്രില്ലർ പ്രേമികളായിട്ടുള്ള ആരും തന്നെ ഈ ഒരു ചിത്രം മിസ് ചെയ്യരുത് ഈ ചിത്രം തായ് ഭാഷയിലാണ് ഇറക്കിയിട്ടുള്ളതെങ്കിലും തമിഴിലേക്ക് ഡബ്ബ് ചെയ്തിട്ടില്ല എന്നാൽ ഈ ചിത്രത്തിൻ്റെ മലയാളം സബ് ടൈറ്റിൽ അവൈലബിൾ ആണ് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ ഈ ചിത്രത്തിന് ഐ എം ഡി ബി എന്ന വെബ്സൈറ്റിൽ ഐ എം ഡി ബി റേറ്റ് പത്തിൽ സെവൻ പോയിൻറ്റ് സിക്സ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെറിയ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ ചിത്രം രണ്ടാഴ്ച കൊണ്ട് തായ്ലാൻഡിൽ നിന്നും മാത്രം മൂന്ന് മില്യൺ യു എസ് ഡോളറും ബോക്സ് ഓഫീസിൽ നിന്നും നാൽപ്പത്തിരണ്ട് മില്യൺ യു എസ് ഡോളറിൽ അധികവുമാണ് വാരിക്കൂട്ടിയത് ബെസ്റ്റ് പിക്ചറിനും ബെസ്റ്റ് സ്ക്രീൻപ്ലേക്കുമുള്ള തായ്ലാൻഡ് നാഷണൽ ഫിലിം അസോസിയേഷൻ അവാർഡ് കരസ്ഥമാക്കിയ ചിത്രം കൂടിയാണിത് ഏതായാലും ഞാൻ ഈ സിനിമയുടെ ഒരു വൺലൈൻ സ്റ്റോറി പറയാം സിനിമയുടെ കഥ തുടങ്ങുന്നത് ലിൻ എന്ന അതിബുദ്ധിമതിയായ ഒരു പഠിപ്പിസ്റ്റിലൂടെയാണ് അസാമാന്യ ബുദ്ധിശക്തിയും കഴിയുമുള്ള ലിന്നിന് സ്കോളർഷിപ്പോട് കൂടി ഒരു സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിക്കുന്നു അവിടെ വെച്ച് ഗ്രേസ് എന്ന പെൺകുട്ടിയുമായി അവൾ ചങ്ങാത്തത്തിലാവുന്നു നല്ല സ്വഭാവ സവിശേഷതയുള്ള പെൺകുട്ടിയാണ് എങ്കിലും പഠനത്തിൽ അവൾ പിറകോട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രേസിന് ഒരു പരീക്ഷയിൽ കോപ്പി അടിക്കാൻ ലിന്നിൻ്റെ സഹായം വേണ്ടി വന്നു ഇതറിഞ്ഞു വരുന്ന ഗ്രേസിൻ്റെ ധനികനായ ബോയ് ഫ്രണ്ട് പാറ്റിനെയും ഫ്രണ്ട്സിനെയും പണം വാങ്ങി കോപ്പി അടിക്കാൻ ലിൻ സഹായിക്കുന്നു കോപ്പി അടിക്കാൻ വേണ്ടി പലതരം സ്റ്റൈലുകളും ടെക്നിക്കുകളുമാണ് ലിൻ പ്രയോഗിക്കുന്നത് അതിനുശേഷം ലിന്നും ഫ്രണ്ട്സും ചേർന്ന് കോപ്പി കോപ്പിയടി എന്നത് ഒരു ബിസിനസ് ആക്കി മാറ്റുന്നു അതിനായ അവർ അന്താരാഷ്ട്ര തലത്തിലുള്ള യൂണിവേഴ്സിറ്റി പ്രവേശന പരീക്ഷയായ എസ് ടി ഐ സിയുടെ ചോദ്യം ചോർത്താൻ പ്ലാൻ ചെയ്യുന്നു അതിനെ സഹായിക്കാൻ മറ്റൊരു സമർത്ഥനായ വിദ്യാർത്ഥിയായ ബാങ്കിൻ്റെ സഹായം തേടുന്നു ലിൻ ബാങ്ക് പാറ്റ് ഗ്രേസ് എന്നിവർ നടത്തുന്ന പ്ലാനും അതിനിടയിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമൊക്കെയായി വളരെ ത്രില്ലിംഗ് ആയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് വെറും രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റുള്ള ഈ ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ ഓസ്ട്രേലിയ തായ്ലാന്റ് എന്നിവിടങ്ങളിലാണ് ഇതിൻ്റെ സ്ക്രീൻപ്ലേ എഡിറ്റിംഗ് എടുത്തു പറയേണ്ടതാണ് അഭിനേതാക്കളുടെ അഭിനയമെല്ലാം മികച്ചതായിരുന്നു പരീക്ഷയിൽ കോപ്പി അടിക്കാൻ സഹായിക്കുന്നതിനായി ലിൻ പ്രയോഗിക്കുന്ന ട്രിക്കുകളെല്ലാം പൊളിയാണ് കോപ്പിയടി എന്നത് ഒരു കലയാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ഈ ചിത്രം എല്ലാത്തരം ആസ്വാദകരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്നു കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക